ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ഉറക്ക എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. നല്ല മഴയായിരുന്നു, അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞ് ഇനി വൈകുന്നേരത്ത് പണിയെല്ലാം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ജനലിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എന്താ നമ്മുടെ പേരൊക്കെ കാണി, പേരൊക്കെ പഴുത്തിനോന്നറിയില്ല, വലിയൊരു പേരൊക്കെ കാണുന്നുണ്ട്. കണ്ട ഇത് ചെറിയൊരു മരമാണ്, പക്ഷേ ഇതിൻ്റെ ഇതിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട്, നിറയെ ഉണ്ടായിട്ടുണ്ട്. ആ കേൾക്കുന്നത് അമ്പലം, ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അതിന്ന് അവിടുന്ന് എന്താ രാമായണം, കർക്കിടക മാസമല്ലേ, രാമായണം വായിക്കുന്നതാണ്. അതാ അത് സപ്പോർട്ട് വരാന്ന് കേട്ടോ, അതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ആ മഴേൻ്റെ പോക്കെങ്കിൽ ഇങ്ങനെ നല്ല പോലെ പെയ്യുന്നതാണെങ്കിൽ ആ സപ്പോർട്ട് എല്ലാം മിക്കവാറും കൊഴിഞ്ഞ് താഴെത്തു. അപ്പൊ ഞാൻ പോയി പേരൊക്കെ നോക്കട്ടെ. ഇതിനുള്ളിലൂടെ ഞാൻ കണ്ട പേരൊക്കെ എവിടെ, ഇത് പച്ചയാണ്, ഇത് പച്ചയാണ്, ഇതന്നെ. ഒയ്യോ, നോക്കിയാ പച്ച പഴുത്തിട്ടില്ല, കണ്ടോ. ഇത് ഇനിയും വലുതാവും, നല്ല ആപ്പിൾ പോലെയാവും. ഇവിടെയൊക്കെ ഉണ്ട് നിറയത. മോളെല്ലാം കണ്ട ഇനി നമുക്ക് വൈകുന്നേരത്തെ പണി തുടങ്ങാം. ഓക്കെ, കുളിക്കാൻ വെള്ളം വെക്കണം, മോളെ കുളിപ്പിക്കണം, പണി ഒരു പാടണം. കഴിഞ്ഞ വിറകൊന്നും തീരെ കത്തുന്നില്ല, മഴക്കാലമായിട്ട് അതൊന്നല്ലേ വേനൽക്കാലത്തെ എടുത്തു വെച്ചതാണ്. പക്ഷേ തീ പിടിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്, ഓല വരെ കത്തുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴുകി വെച്ച പാത്രങ്ങളാണ്. അതെല്ലാം ഇനി അതാതിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അവിടെ വാഷ് ബേസിൻ്റെ അവിടെ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുമെന്ന്, അത് മൊത്തം എടുത്തിട്ട് ഇനി അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കലാണ് അടുത്ത പണി. ഇതിനി ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങൾ, ചോറ് വെച്ച അലൂമിനിയം എല്ലാം ഉണ്ട്, അതൊന്നും നേരത്തെ കഴുകിയിട്ടില്ല, വെള്ളം ഒഴിച്ച് വെക്കുകയും ചെയ്തിട്ടുള്ളൂ. അതും പിന്നെ മോള് ഗ്ലാസ് അത് ഇടക്കിടയിൽ വന്ന് വെള്ളം കുടിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകാനുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്ന വെള്ളം കിണറിൽ നിന്ന് വലിച്ചിട്ട് ഒരു ബക്കറ്റിലാക്കി വെക്കലാണ്. പൈപ്പ് വെള്ളം ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ചായ വെക്കാൻ അതിനൊന്നും പൈപ്പിലെ വെള്ളം എടുക്കില്ല, അത് ജസ്റ്റ് പാത്രമെല്ലാം കഴുകാൻ മാത്രം. ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ കിണറിൽ നിന്ന് വലിച്ചിട്ടെടുക്കുക ചെയ്യല്. അപ്പം നിങ്ങൾ ചോദിക്കും കിണറിലെ വെള്ളം തന്നെയല്ലേ മോട്ടർ വഴി പൈപ്പിലെത്തുന്നത്, പക്ഷേ പണ്ടേ അങ്ങനെ എടുക്കല്, അതുകൊണ്ട് അത് തന്നെയാണ് ശീലം, ഒരു ബക്കറ്റിലാക്കി കൊണ്ടേക്കും. എന്താ ചെയ്യുന്നേ, എവിടെ ചാച്ച പോന്ന്, ചിന്ന നാളെയാ, എവിടെ പോന്നേ, എങ്ങ്, ഉഷൂല സ്കൂളാ, ഈ രാത്രിയാ, കുളിക്കണ്ടെന്നെനിക്ക്, ഏ
മടിച്ചി കുളിക്കണ്ടേ? വേണ്ടേ? എന്താ മോളെ? നെനു എന്ത്? നീ ആരാണ് ഐ ഡി കാർഡിലും ബാഗും എല്ലാം ഇട്ട് എടുത്തേക്കാണപ്പ? ഏ കുളിക്കണ്ടേ? ഏ എന്ത് പൈസ? നിനക്ക് ഓരോരിക്ക് ഓരോ തോന്നല സിദ്ധ. ഏ അന്നാ അന്നേ ചാച്ചാ എവിടെ പോന്നേ? അപ്പൊ നമ്മൾ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ ഇനിയിപ്പം മോളെ കുളിപ്പിക്കണം, അനക്ക് കുളിക്കണം. ചായ വൈകുന്നേരം ഇല്ല നമുക്ക്, രാത്രി ഒരു 7 ആകുമ്പോൾ കാപ്പി അവക്കും, കട്ടൻ കാപ്പി. അപ്പോൾ ആ സമയത്ത് ഇവക്ക് രാത്രിയത്തെ ഭക്ഷണം കൊടുക്കും, പിന്നെ ഉറങ്ങലല്ല കിടക്കാം. അപ്പോൾ 12:30 മണിയാവും. അപ്പോൾ ഇനി ആ പരിപാടിയെ ബാക്കിയുള്ളൂ. വാട്ട്? കുളിക്കാൻ നടക്ക് മോളെ. എവിടെ ചാച്ച പോകുന്നത്? ദുബായില. വിമാനത്തിൽ ദുബായ് പോന്നാ? ആ പോട്, പോയിട്ട് വേഗം വരണോ കുളിക്കാൻ? പോയിട്ട് കുളിക്കാൻ വേഗം വരണോ? കുളിക്കാൻ വേഗം വരണം എന്ന് പോയിട്ട്. കുളിക്കാൻ വേഗം വരണം. ആ ഓക്കെ, എന്നാ പോയിട്ട് വേഗം വാ. ഞാൻ വെള്ളം എടുത്ത് വെക്കുമ്പോഴത്തേക്ക് വരണം സിദ്ധ. ആ മോളെ പോട്. വിമാനോ എത്തിയിട്ടില്ല. ആ പോട്ട്, നമുക്ക് അടുത്തേനെ പോകാം. എന്നാ കുളിക്കാ നമുക്ക്. ഏട്ടന്മാര് പോന്ന സിദ്ധ, ഏട്ടന്മാര് പോന്ന. ആ ചാച്ച പറയാം. ചാച്ച പറയാറാ. ഇപ്പൊ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം ചായ കുടിക്കുന്നു. ഞാൻ ഈ ഒരു 7:00 ആകുമ്പം ചായ കുടിക്കും, അത് കഴിഞ്ഞിട്ടേ മൂക്ക് കൊടുക്കും. അവള് പിന്നെ ഉറങ്ങാനും ലേറ്റ് ആവുമല്ലോ. അപ്പൊ എൻ്റെ ഇത് ഗ്രീൻ ടീ ആണ്. എല്ലാരും കാപ്പി കുടിക്കുമ്പോൾ ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കല്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായത് നല്ല ഫുൾ ലീഫി ആയിട്ടുള്ള ഗ്രീൻ ടീ. ഇത് എന്താ അരിക്കുമ്പോൾ കാണുന്നില്ല, അതിൽ ആ ലീഫ് ഇല ഇല പോലെ തന്നെ വലിയ ഇലയായിട്ട് വരും ഇത് അരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഈ ഒരു ടൈം ഞാൻ ഭക്ഷണം കഴിക്കും, പിന്നെ ഇനി ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇനി കുളിച്ചിട്ട് കിടന്നുറങ്ങുമായി, അതിലടക്ക് മൂക്ക് ഭക്ഷണം കൊടുക്കും. ഇതിപ്പോൾ എൻ്റെ ഫുഡാണ്, ചപ്പാത്തി, മീൻകറി, മുട്ട, ഓംലെറ്റ് എല്ലാം. അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഇതായി പോക്കിരിക്ക് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മോക്കിന് രാത്രി ഉപ്മാവ് കേട്ടോ ആക്കിയത്, റവ ഉപ്മാവ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മള് ഉറങ്ങാൻ പോകുന്നു. സിദ്ധ ഒരു കുറ്റിച്ച് വരാം. പറയൂലീറ്റ് ഇങ്ങനെ നോക്കിയോ.